Peter Makale, a priest according to the Holy Church teachings and to the Bible is a person chosen by God from among the people and for the people. വിശുദ്ധ വേദപുസ്തകം അനുസരിച്ച് ഒരു വൈദികൻ എന്ന് പറയുന്നത് ദൈവത്താൽ ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നതായ വ്യക്തികളാണ്. We are chosen not because we are better than the people of God. നമ്മളെ ദൈവം തിരഞ്ഞെടുക്കുന്നത് മറ്റുള്ളവരെക്കാൾ ദൈവജനത്തെക്കാൾ നമ്മൾ മെച്ചപ്പെട്ടവരായിരുന്നതുകൊണ്ട് അല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. Actually many of us are less spiritual and weaker spiritually than many of our lay people. പലപ്പോഴും ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയക്കാരേക്കാൾ നമ്മിൽ ചിലരെങ്കിലും ആത്മീയമായി താഴെ നിൽക്കുന്നവരാണ് എന്നുള്ളതായ ഒരു യാഥാർത്ഥ്യവും നമ്മൾ മറക്കരുത്. But God chooses us based on his foreknowledge so that his strength may manifest in our weakness. എന്നാൽ ദൈവത്തിന്റെ നമ്മുടെ ബലഹീനതയെ അതിജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാലാണ് ആ ശക്തി നമുക്ക് പകർന്നു തന്ന് ഈ ശുശ്രൂഷയിലേക്ക് ദൈവം നമ്മെ വിളിച്ച് നിയോഗിച്ചിരിക്കുന്നത്. Therefore where we are chosen we should remember always it's not because of who we are, because what we possess, because what family we come from or how strong or how educated we are. All this doesn't matter to God. നമ്മുടെ സ്ഥാനമോ നമ്മുടെ കുടുംബ മഹിമയോ നമ്മുടെ മഹത്വമോ ഒന്നുമല്ല നമ്മുടെ ദൈവം നമ്മെ വിളിച്ചതിന്റെ അടിസ്ഥാനം എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. He chooses us because he sees through us that we are the agents and the vessels through which he can work among his people. ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു ദൈവത്തിന് നമ്മളിലൂടെ പ്രവർത്തിക്കുവാനുള്ളതായ ഉപകരണങ്ങളും ദൈവത്തിന്റെ കൈവേലയായി മറ്റുള്ളവരിലേക്ക് ദൈവകൃപകളെ കൊടുക്കുവാനുള്ള പാത്രങ്ങളുമായിട്ടാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. And it's very wrong for any of us whether Kashisho, Khuroyo, Episcopo, Metropolito, Mafriono, Patriarcho, it's very wrong for any of us to think that God has put us as leaders and presidents of this people. He has appointed us as servants of this people. എന്നാൽ നമ്മൾ എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം അത് ഷെമാശനാണെങ്കിലും അച്ഛനാണെങ്കിലും മെത്രാപ്പോലിത്തയാണെങ്കിലും കാതോലിക്ക ബാവയാണെങ്കിലും പാത്രിയർക്കിസ് ബാവയാണെങ്കിലും മറ്റുള്ളവരുടെ മേൽ ആധിപത്യവും അധികാരവും നടത്തുവാനല്ല ശുശ്രൂഷിക്കുവാനായിട്ടാണ് നമ്മുടെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. We have to do our best to trade with the talents that God gave us so that we are able to present the prophet when he comes and asks us about all the souls that are in our custody entrusted to us. ദൈവം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നതായ താലന്തുകളെയും കൃപകളെയും ഫലവത്തായി നമ്മൾ ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ കർത്താവിൻ്റെ തിരുമുൻപാകെ ഒരു ദിവസം നിൽക്കേണ്ടി വരുമ്പോൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമ്പോൾ നമുക്ക് മുഖപ്രസന്നയോട് കർത്താവിൻ്റെ മുൻപാകെ നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. At least two things I will mention here that go wrong with us when as clergy. One of them is when we do ministry, we may do good things and God bless us with great many things and then we ascribe everything to ourselves and we forget the Lord. We start making people getting attached to us, to our persons rather than to Christ. We always put ourselves first and leave Christ behind while we should always bring Christ in front. People should encounter Christ, not us. That's one thing. നമ്മുടെ ശുശ്രൂഷയിൽ നമ്മൾക്ക് പറ്റുന്ന പലപ്പോഴും പറ്റുന്നതായ രണ്ട് കാര്യങ്ങൾ, ഒന്നാമത് ദൈവത്തിൻ്റെ കൃപയിലൂടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രവർത്തിക്കാനും ദൈവജനത്തിന് നൽകുവാനും കഴിയുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ ഇത് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ശക്തിയാലുമാണെന്നുള്ളത് മറന്നുകൊണ്ട് കർത്താവിനെ മുന്നിൽ നിർത്താതെ നമ്മളെ തന്നെ പ്രദർശിപ്പിക്കുവാനും നമ്മുടെ മഹത്വീകരണത്തിനും വേണ്ടി അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയതായ ഒന്നാമത്തെ അപജയം എന്ന് പറയുന്നത്. Second thing that may go wrong with us is that when during our ministry and involvement with the people for good reasons we get involved on daily basis sometimes 24 hours a day in taking care of the spirit of the needs of the people and we start doing charity work, organizational work, visits, everything that in itself drains us, makes us at the end of the day tired and empty and we forget ourselves. We should not forget ourselves. We should recharge every day by reading the gospel, the Bible, by praying, by fasting, and by taking care of our own spiritual needs through confession and having a confessor father and doing all other spiritual exercises that we need to do. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഓട്ടത്തിനിടയിൽ രാവിലെ മുതൽ രാത്രി വരെയുമുള്ളതായ ഓട്ടത്തിനിടയിൽ നമ്മുടെ ശുശ്രൂഷകളും
നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളും സേവനങ്ങളുടേതും എല്ലാം ഇടയിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ നമ്മളെ തന്നെ മറക്കാറുണ്ട്. എന്നാൽ നമ്മൾ മറക്കരുതാത്ത ഒരു കാര്യം, നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ശക്തി ലഭിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയും ആത്മീയതയും ഉപവാസവും കുമ്പസാരവും കൗദാശിക ജീവിതവും എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെയും കൂടെ ഭാഗമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് പരിശുദ്ധാത്മശക്തിയോടെ മുന്നോട്ട് പോകുവാനുള്ളതായ കൃപ നമ്മളിൽ ഉണ്ടാവുകയുള്ളൂ. If there is a word to identify priesthood with, I would always call it consecration/dedication. And that means we are dedicating ourselves and God is consecrating us for his people, not for ourselves, for his people. And for that reason, we should sanctify our lives. Yes, we are sinners, I know that. Yes, we lack the glory of God. Yes, I know that. But God should be glorified through us. We should lead saintly life. Not for our own sake, for the sake of the people. Saintly life meaning that we should do what the gospel tells us, what Christ expects us to do, to be models for our community. If they don't see spirituality in us, how can we call them for spirituality? If they don't see dedication in us, how can we call them to be dedicated? If they don't see faith in us, sometimes even faith disappear in our lives as clergy. We cannot show people, we cannot manifest and express the faith that is in us because we start doing things that do not belong to faith and to ministry. So we need to walk in that path of sainthood, of consecration, to consecrate ourselves for the sake of the people of God. നമ്മുടെ അഭിഷേകത്തോട് ചേർന്നുകൊണ്ടുള്ളതായ ഏറ്റവും പ്രധാനപ്പെട്ട അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ സമർപ്പണം എന്ന് പറയുന്നത്. നമ്മുടെ ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുവാനും നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രതീകരമായ ഒരു അർപ്പണമായി മാറുവാനും വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ആ വിശുദ്ധീകരണത്തിലൂടെ നമ്മുടെ പൗരോഹിത്യ ശുശ്രൂഷ തെളിമയോടുകൂടെ ദൈവതിരുസന്നിധിയിൽ അർപ്പിപ്പാനുള്ളതായ ഒരു മുഖാന്തരമായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ അഭിഷേകത്തോടുകൂടെ തന്നെ നമ്മുടെ ദൈവത്തിനുമുൻപാകെയുള്ളതായ സമർപ്പണ ജീവിതവും അത്യന്താപേക്ഷിതമാണ്. At the end, the salvation of all souls will be required of us, asked of us. The Lord will tell us what happened to the souls that I gave you. That will be the question we will ദൈവം നമ്മോട് ചോദിക്കുവാനും നാം അഭിമുഖീകരിക്കുവാനും പോകുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ആത്മാക്കൾ അവരെ സംബന്ധിച്ച് നിങ്ങൾ എന്തു പറയുന്നു, തമ്പുരാൻ്റെ മുൻപാകെ ആ കണക്ക് നാം ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ളതായ ഒരു ചിന്ത എപ്പോഴും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മാക്കളെ കുറിച്ച് നമുക്കുണ്ടാകണം. One last thing. I want to ask you two things to do a favor for me. One is to convey, please, my prayers, my blessings, and my best wishes to all your congregations, to the faithful in your parishes. To tell them that I pray for them, that I love them, and I want them to pray for me. എനിക്ക് ഒന്നാമതായി നിങ്ങളോട് പറയുവാനുള്ള ഒരു കാര്യം, നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന നിങ്ങളുടെ ഇടവകകളിലെ ദൈവമക്കളോട്, വാത്സല്യ മക്കളോട് നിങ്ങൾ പ്രത്യേകം പറയണം, ഞാൻ അവരെ സ്നേഹിക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടെ ഇടവകയിലെ നിങ്ങളുടെ ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ മക്കളോട് നിങ്ങൾ പറയണമെന്ന് വളരെ വിനയത്തോടെ നിങ്ങളെ അറിയിക്കുന്നു. Of course, I wanted to see all of them. I wish I could go around and see all of them, visit all the parish, but unfortunately we couldn't because of the shortage of the visit, and this is my mistake. Catholic Baba wanted me to be here for minimum 40 days, but I could not. So it's my mistake, but I will come quite often and try every time to visit different parishes. എനിക്ക് എല്ലാവരെയും എല്ലാ ഇടവകളിലും വന്ന് എല്ലാവരെയും നേരിൽ കാണാൻ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. ഇത് എൻ്റെ പ്രശ്നം തന്നെയാണ്. ശ്രേഷ്ഠ ബാബാതിരുമേനി എന്നെ ഒരു നീണ്ട സന്ദർശനത്തിനാണ് എന്നെ ക്ഷണിച്ചതെങ്കിലും അവിടുത്തെ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഇറാഖിലെയും സിറിയയിലെയും മധ്യപൂർവ്വ ദേശങ്ങളിലെ പ്രതിസന്ധികൾ നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഈ സന്ദർശനം ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് ഒതുക്കി നിർത്തിക്കൊണ്ട് ഇതുപോലെ ഒരു സന്ദർശനം ക്രമീകരിച്ചതെന്നാൽ എല്ലാ ഇടവകകളിലും സാധിക്കുന്നിടത്തോളം എല്ലാവരെയും കാണുവാൻ തക്കവണ്ണം ഞാൻ വീണ്ടും എൻ്റെ മക്കളെ കാണാൻ വരുന്നതായിരിക്കുമെന്ന് വളരെ സ്നേഹത്തോടെ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. The second favor I'm going to ask you today is to please, each of you, whenever you celebrate Holy Qurbano, pray for peace in the church. Just like that. Pray for peace without
giving any specific scenario, ask the Lord, Lord help us to have peace in the church and let him guide us. രണ്ടാമത്തെ എൻ്റെ നിങ്ങളോടുള്ളതായ അപേക്ഷ എന്ന് പറയുന്നത്, നിങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ സഭയിൽ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു നിബന്ധനകളും കൂടാതെ ദൈവമേ അങ്ങയുടെ ഹിതപ്രകാരം എന്താണ് ഈ സഭയിൽ ആവശ്യമുള്ളതെന്ന് അറിഞ്ഞ് ഈ സഭയിൽ സമാധാനമുണ്ടാക്കണമെന്ന് നിങ്ങൾ നിങ്ങളുടെ വിശുദ്ധ കുർബാനകളിൽ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നുള്ളതായ ഒരു അപേക്ഷയും കൂടെ ഞാൻ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുകയാണ്. I have always had a special place in my heart for our young people throughout the world, but especially after my election to this rank by the grace of God and my installation as patriarch with the presence of his beatitude on most of our metropolitans, I feel myself drawn more and more to the ministry of the young people, because I recognize the importance that these young people present to the church and the role that they can play in the future of the church. We need to sit with you, to talk to you, but also and above all to listen to you. We need to know what your needs are and what your visions are for the future. The young people are the source of our vision. We do not look back to history except to learn from it, but we look to you for the future. You tell us what kind of ministry you want. You tell us how we can serve you better. You tell us what kind of programs we need to develop for you. We get inspired by you. ശ്രേഷ്ഠ ബാബാതിരുമേനിയുടെയും സഭയിലെ അഭിവന്ദരായ പിതാക്കന്മാരുടെയും സാന്നിധ്യത്തിലും ശ്രേഷ്ഠ ബാബായുടെ പ്രധാന കാർമ്മികത്വത്തിലും പാത്രിയർക്കാസ്ഥാനത്തേക്ക് നാം അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷം പ്രത്യേകമായി ലോകത്താകമാനമുള്ള യുവാക്കന്മാരെ, യുവതികളെയും നമ്മുടെ യുവജനങ്ങളെക്കുറിച്ചുള്ളതായ ഒരു കാഴ്ചപ്പാടും എരിവും എൻ്റെ മനസ്സിൽ കൂടുതലായി വളർന്നു വരികയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം, വാത്സല്യ മക്കളെ, നിങ്ങളാണ് നാളത്തെ സഭയെന്ന് പറയുന്നത്. നിങ്ങളുടെ കരങ്ങളിലാണ് പരിശുദ്ധ സഭയുടെ ഭാവി നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഒന്നാമത്തെ കാര്യം. അതോടൊപ്പം തന്നെ നിങ്ങളുമായി സംവാദിക്കുമ്പോഴും നിങ്ങളുമായി ഇടപെടുമ്പോഴും സഭയെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും ലോകത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങളുടെ ദർശനങ്ങൾ, അതെന്താണെന്ന് നിങ്ങളിൽ നിന്ന് കേൾക്കുവാനും നിങ്ങളിൽ നിന്ന് ഒത്തിരി പഠിക്കുവാനും ഒരുമിച്ച് നമുക്ക് നാളെയെ, നല്ലൊരു നാളെയെ കെട്ടിപ്പടുക്കുവാനും വേണ്ടി നിങ്ങളോടൊരുമിച്ചായിരിക്കാൻ നാം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ യുവജനങ്ങൾ സഭയുടെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ലോകത്തിൻ്റെയും ഭാവിയാണെന്നത് കൊണ്ടാണ് നാം ആ കാര്യത്തിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത്. The world is changing rapidly and the church needs to take notice of that. Yes, we value, respect, preserve and keep very jealously the traditions of our forefathers, but these traditions become without meaning if they do not relate to our daily lives, and for that reason we need you to tell us how to renew ourselves. The church without renewal becomes a dead church. The church is renewed because God is a living God. The church is inspired and run by the Holy Spirit, who is the source of life. And for the church to be alive and to be meaningful to everybody needs to renew itself on daily basis. ലോകത്തിൽ അനേക മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആധുനിക ലോകത്തിലെ വളർന്നു വരുന്നതായ ആധുനികതയും പ്രതിഭാസങ്ങളും എല്ലാം ഒരു യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ സഭയുടെ പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും വിലയേറിയതായ മൂല്യങ്ങളും കാത്തുസൂക്ഷിക്കപ്പെടേണ്ടതായ ഒരു ദൗത്യം ഒരു വശത്ത് നിൽക്കുന്നു. എന്നാൽ അതോട് ചേർന്ന് തന്നെ ആ വിലയേറിയതായ നമ്മുടെ അമൂല്യങ്ങളായ പാരമ്പര്യങ്ങളും പൈതൃകങ്ങളും എല്ലാം കാത്തുസൂക്ഷിക്കുമ്പോൾ തന്നെ ആധുനിക ലോകത്തിലെ ആധുനിക മനുഷ്യൻ്റെ പ്രശ്നങ്ങളും ജീവിതവുമായിട്ട് അവയെ ബന്ധപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതെല്ലാം പലപ്പോഴും നിർജീവമായി മാറുകയാണ്. നിങ്ങളുടെ ഈ ആധുനിക ലോകത്തിലുള്ളതായ നിങ്ങളുടെ അനുഭവങ്ങൾ അത് പങ്കുവയ്ക്കുന്നതിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ
നമ്മുടെ പൂർവികന്മാരുടെ പകർന്നു കിട്ടിയതായ വിശ്വാസവും പാരമ്പര്യങ്ങളും എല്ലാം അർത്ഥവത്തായ രീതിയിൽ ജീവൻ തുടിക്കുന്ന അനുഭവത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് ഈ യുവജനങ്ങളെ ഞാൻ പ്രത്യേകമായി കാണുവാൻ ആഗ്രഹിക്കുന്നത്. And the renewal, my brothers, sisters and children in Christ, can simply mean and most often means going back to the basics, going back to the purity of the faith, going back to the simplicity of the gospel, to Jesus' message of loving God and loving our neighbor as it was highlighted by our dear friend. Very simply, to love God and love our neighbor. That is the basic of Christianity, and renewal means to go back to that. Renewal means to go back to our traditions and learn from them. So throughout the ages and centuries, we have added many things that some of them do not make sense anymore today. We need to re-examine these and rediscover what our forefathers in the early centuries presented to us and protect and delivered to us. ജീവിതത്തിൽ പുതുക്കവും അല്ലെങ്കിൽ നവീകരണവും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഴമയിലേക്ക് ഒരർത്ഥത്തിൽ നാം അതിൻ്റെ അന്തരാളങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ്. യഥാർത്ഥത്തിൽ സുവിശേഷത്തിൻ്റെയും ക്രിസ്തീയ മതത്തിൻ്റെയും അന്തസ്സത്ത എന്താണെന്നുള്ളത് ആ പ്രിയപ്പെട്ട സഹോദരൻ ഇവിടെ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹവും പറയുകയുണ്ടായിരുന്നു. ദൈവത്തെ സ്നേഹിക്കുകയും മനുഷ്യനെ സ്നേഹിക്കുകയും സകലതിൻ്റെയും സകല പ്രമാണങ്ങളുടെയും ആന്തരികമായ അന്തസ്സത്ത എന്ന് പറയുന്ന ആ പ്രമാണത്തിലേക്ക് മടങ്ങി വരികയാണ് പുതുക്കത്തിലൂടെയും നവീകരണത്തിലൂടെയും സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ അതാണ് ഇന്ന് യഥാർത്ഥത്തിൽ ആധുനിക ലോകത്തും നമുക്ക് അനിവാര്യമായിരിക്കുന്നത്. And this kind of renewal needs two sources. Needs the wisdom of the old, who know well the tradition and who can explain it, but also needs the vision of the young, the dreams of the youth, to open up a new horizon and to try to bring these two things together. Dream, my dear children in Christ, the young people, dream. Even if your dreams are crazy dreams, tell us about your dreams. Let's work together to make these dreams reality. ഇത് പാരമ്പര്യങ്ങളും അതിൻ്റെ വ്യാഖ്യാനവും പ്രാധാന്യമായിരിക്കുമ്പോൾ തന്നെ അതിനോട് ചേർന്ന് യുവതലമുറയുടെ സ്വപ്നങ്ങൾ കൂടെ കൂടിച്ചേരുമ്പോഴാണ് യഥാർത്ഥമായ ഒരു ഫലം പുറപ്പെടുവിക്കുന്നത്. ഒരുപക്ഷെ വാത്സല്യ മക്കളെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, ഞങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങളുടെ ദർശനങ്ങൾ ഇത് വലിയ കഴമ്പില്ലാത്തതായിരിക്കുമെന്ന്. പക്ഷേ അതിൽ വലിയ മൂല്യങ്ങളും അർത്ഥമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളത് പങ്കുവെക്കണം. അത് പങ്കുവെക്കുമ്പോഴാണ് ഫലവത്തായ ഒരു ഭാവിയെ കെട്ടിപ്പടുക്കുവാൻ പാരമ്പര്യങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആധുനികതയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് നിങ്ങളുടെ പങ്കാളിത്തവും നിങ്ങളുടെ സഹകരണവും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. Dearly beloved, your generation is different than your parents and grandparents. Your parents and grandparents had to suffer a lot to preserve the faith. They had to fight. They had to face many challenges in life, financially, religiously, spiritually, socially. But you have received graces and gifts from God the easy way. Your parents are working hard in order to provide for you, for your education and for your future. Seize this opportunity. Seize it to make a better understanding of life and to plan for a future for our humanity. The future of all humanity is in your hands, in the hands of young people. And try your best to make it a peaceful future, a loving future with harmony among all peoples of the earth. And take India as an example for you. India, with many religions and cultures, knew how to bring all good aspects from every side together and create this atmosphere of harmony, and became a truly good example for others to follow.
Our beloved Vijay Kurian mentioned the coming of Christians to India and the embrace of the Hindus to the Christian religion and culture, and he truly touched upon very important point. That's what we need today, to have tolerance, to accept each other and to love each other. Hate is not the solution. Love is the solution. Peace is the solution. വത്സല്യമക്കളെ, അനേക സാധ്യതകളെ കുറിച്ച് ഞാൻ ഇവിടെ പറയുകയുണ്ടായി. നമ്മുടെ പ്രിയപ്പെട്ട പി ജെ കുര്യൻ ഇവിടെ പരാമർശിച്ച കാര്യം അത് ഒരു ഒന്ന് അടിവരയിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതത്തിലേക്ക് സുറിയാനി സഭയും ക്രൈസ്തവ സമൂഹങ്ങളും കടന്നു വന്നപ്പോൾ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ ഇവിടെ കാണിച്ച സാഹോദര്യവും വിശാലതയും അത്രമാത്രമാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പല മതങ്ങളും പല സംസ്കാരങ്ങളുമെല്ലാം ഒരുമിച്ച് ഇവിടെ ജീവിക്കുമ്പോൾ നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായ ഒരു സംഗതി സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സഹവർത്തത്തിൻ്റെയും ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് സ്നേഹത്തിൻ്റെ ഒരു സംഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. വെറുപ്പും വിദ്വേഷവും കൊണ്ട് നമുക്ക് ഒന്നും നേടുവാൻ സാധിക്കുകയില്ല. സ്നേഹത്തിൻ്റെ പാതയിലൂടെ നമുക്ക് ഇവിടെ ഈ രാജ്യത്ത് സമാധാനവും സഹവർത്തത്വവും ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. And as I conclude, I lift up my heart towards heaven and ask the Heavenly Father to pour His blessings upon you, all of you who are gathered and the many multitudes who could not come here today. I know this number only represents a small portion of our young people. And I ask the Lord to bless them all, wherever they are, whatever they are doing, that they may grow in faith, and build their spiritual personality to reach the stature of Christ, that they may see everything in with the eyes of faith, the way Christ would see them. And He may help you to fulfill your dreams and to be successful in your life. And remember what the Bible tells us, that Joseph in the Old Testament was with God and he was a successful man. Success comes from God. May God bless you, keep you from all evil, and guide you and inspire you to be better people all the time, renewing your faith every day. And may the blessings of the Holy Trinity be ever upon you. Abo, Wabro, Ruho, Qadisho, Al-Olam, Al-Meen. Amen.